നമസ്കാരം, സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സി പി എമ്മിൽ തറവാടിത്തമാണോ പ്രധാനം? ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ സി പി എം നേതാവ് എ കെ ബാലൻ എസ് എഫ് ഐക്കാരുടെ തട്ടിപ്പുകൾക്ക് ന്യായീകരണ ക്യാപ്സൂളുമായി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെയൊക്കെ ആക്ഷേപം ചൊരിഞ്ഞ എ കെ ബാലൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു വാചകം മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചതായി കണ്ടില്ല. മറ്റൊന്നുമല്ല, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ബാലൻ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്യമാണ് കേൾക്കുന്നത്. ഒഴിഞ്ഞമാട്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിൽ എണ്ണപ്പെട്ടൊരു സ്ഥാനം അദ്ദേഹത്തിന് ചരിത്രം നൽകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ആ തറവാടിത്വം ഒരു 100 ജന്മം കിട്ടിക്കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ലഭിക്കില്ല. അതാദ്യം മനസ്സിലായിക്കോ. എം വി ഗോവിന്ദന്റെ തറവാടിത്തം 100 ജന്മമെടുത്താൽ കിട്ടില്ലെന്നാണ് എ കെ ബാലൻ പറയുന്നത്. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ജെ എസ് അടൂർ ഫേസ്ബുക്കിൽ കുറിച്ച പ്രതികരണം ഇങ്ങനെ: ഇതാണ് വളിച്ചുനാറിയ ഫ്യൂഡൽ മനസ്ഥിതി. തറ അഥവാ ലാൻഡ്, വാടി അഥവാ ലോഡ്. തറവാടും തറവാടിത്തവുമൊക്കെ പണ്ട് ഭൂമി കൈവശം വെച്ച് അധികാരമുറപ്പിച്ച മേൽജാതി സവർണ ഭൂ ഉടമകളായിരുന്നു. തറവാടിത്വത്തിന് ഇംഗ്ലീഷിൽ ലാൻഡ് ഓണിംഗ് അരിസ്റ്റോക്രാറ്റിക് എന്ന് പറയും. ബ്രിട്ടീഷ് ഫ്യൂഡലുകളെ അരിസ്റ്റോക്രാറ്റിക് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഒരു അടിയാളന്, തൊഴിലാളിക്ക്, സാധാരണക്കാരന് 100 ജന്മം കഴിഞ്ഞാലും തറവാടിത്തം കിട്ടില്ല എന്നതാണ് ജാതി വ്യവസ്ഥിതിയുടെ കോർ. ഇപ്പോഴും പഴയ ഫ്യൂഡൽ പുരുഷ മേൽക്കോയ്മയിൽ കെട്ടിവരിഞ്ഞു കിടക്കുന്ന ഒരു പാർട്ടി കമ്മ്യൂണിസവും മാർക്സിസവും ഒക്കെയാണ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അത് കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു. പഴയ ഫ്യൂഡലിസത്തിൽ തറവാടികൾക്ക് നാടുവാഴികൾ എന്നാണ് ധാരണ. തറവാടി നാടുവാഴികളും അവരുടെ കാര്യസ്ഥന്മാരും ശിങ്കിടികളും കൂടി കുടികിടപ്പുകാരും സ്തുതിഗീതക്കാരും ഗുണഭോക്തൃ ആശ്രിത വർഗവുമൊക്കെ ചേർന്ന ഫ്യൂഡൽ സെറ്റപ്പ്, അതാണ് ഈ തറവാടിത്ത പ്രഘോഷണങ്ങളും 100 ജന്മം ജനിച്ചാലും തറവാടിത്തം കിട്ടില്ല എന്ന വാചക കസർത്തും. ഇവരൊക്കെ കാൾ മാർക്സിനെ വായിച്ചില്ലെങ്കിൽ ബി ആർ അംബേദ്കറെ വായിക്കണമെന്നാണ് ജെ എസ് അടൂർ പറയുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, ചെറിയ വീടുകളിൽ താമസിക്കുന്നവർ, അവർക്കൊന്നും ഗോവിന്ദൻ മാഷയെ പോലെ തറവാടിത്തമുണ്ടാകില്ലെന്നാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എം നേതാവായ ബാലൻ പറഞ്ഞു വെക്കുന്നത്. തറവാട്ട് പ്രമാണിമാരുടെ പാർട്ടി, പേരിൽ കമ്മ്യൂണിസവും മാർക്സിസവും. പണ്ട് തറവാടികളായ ജന്മിമാരോട് പൊരുതിയ കയ്യൂരിലെയും കരുവള്ളൂരിലെയും ഒക്കെ സമരസേനാനികളുടെ പിന്മുറക്കാരാണ് പാർട്ടി പദവിയിലിരിക്കാൻ തറവാടിത്തം അലങ്കാരമായി എടുത്തു പറയുന്നത്. കഷ്ടം തന്നെ സഖാക്കളെ.